കടലാക്രമണം രൂക്ഷമായ അഞ്ചുതെങ്ങ്, പൂത്തുറ, താഴമ്പള്ളി, മുതലപ്പുഴി, പെരുമാതുറ പ്രദേശങ്ങളിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. രാവിലെ 9 മണിയോടെ അഞ്ചുതെങ്ങ് മാമ്പള്ളിയിലെത്തിയ അദ്ദേഹം ഫെറോന വികാരികളുമായി ചർച്ച നടത്തി. കൊറോണ വൈറസിനെ മഹാമാരി അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു. തീരദേശ മേഖലകളിൽ തന്നെ അത് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കടലോര മേഖലയിൽ കടന്നു പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം എന്താണ് രജിസ്ട്രേഷൻ ചെയ്യണം. വാക്സിനേഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതിന് നമുക്ക് ആർക്കും തന്നെ അതിന് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകമായി സാറിന്റെ ഒരു പ്രത്യേകമായ ശ്രദ്ധയിലുണ്ടായി കുറച്ച് ഒരു 5000 രൂപ 10000 രൂപ എങ്കിലും ഒരു വാക്സിൻ സാറിന്റെ വകയെങ്കിലും ഒരു ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ തീരദേശ പ്രദേശം മുഴുവൻ ആൾക്കാർക്ക് വാക്സിനേഷൻ എടുക്കാനുള്ള നടപടി ഉണ്ടായാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പറയുകയാണ്. കാരണം എത്ര പരിശ്രമിച്ചിട്ട് ഞങ്ങൾ നെറ്റിലേക്ക് പോകുമ്പോൾ നടക്കുന്നില്ല. ഒത്തിരിയധികം ഇതിൽ ഏതായാലും ഒരു 5% ആൾക്കാർ മാത്രമേ ഇവിടെ വാക്സിനേഷൻ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പലരും വീടുകളിൽ തന്നെ ഇന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടിയിരിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ വ്യക്തികൾ തന്നെയാണ് വീണ്ടും കടൽ തീരത്തേക്ക് പോയി താമസം ഉറപ്പിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു നിലപാട് ഉണ്ടാകണമെങ്കിലും ഈ കുടുംബത്തെ മുഴുവൻ മാറ്റിപ്പറപ്പിക്കണമെങ്കിലും പ്രത്യേകമായി പ്രൈം മിനിസ്റ്ററിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പാക്കേജ്. ചർച്ചയിൽ ഇപ്പോൾ മേഖലയിൽ നടത്തേണ്ട കാര്യക്ഷമമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫെറോന വികാരിമാർ ബോധ്യപ്പെടുത്തി. തുടർന്ന് തകർന്ന വീടുകളും റോഡുകളും അഞ്ചുതെങ്ങ് ഗവൺമെന്റ് BBLPSലെ ദുരിതാശ്വാസ ക്യാമ്പും മുരളീധരൻ സന്ദർശിച്ചു. മുതലപ്പുഴി തുറമുഖ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും വീട് നഷ്ടപ്പെട്ടവർക്ക് എത്രയും വേഗം വീട് നൽകുവാനുള്ള നടപടി കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് നടപടികൾ പൂർത്തിയാക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചുഴലിക്കൊടുങ്കാറ്റും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള കടലാക്രമണവും അത് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളെ ആയിരക്കണക്കിന് ആളുകൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 100 കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നേരിട്ട് എത്താനും ആ സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇത് സംബന്ധിച്ച് ഈ തൗക്തെ ചുഴലിക്കൊടുങ്കാറ്റിന്റെ കെടുതികൾ ആ കെടുതികൾ ബാധിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായും MPമാരുമായിട്ടും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഈ ഇന്നിവിടെ കാര്യങ്ങൾ പലതും ഇവിടുത്തെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചു. ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചിട്ടുള്ള തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. മുരളീധരനോടൊപ്പം BJP ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, മഹിളാ മോർച്ച നേതാവ് ആശാനാഥ്, മണ്ഡലം പ്രസിഡന്റ് ഹരി ജി ശർക്കര തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും ഒരു കൂടുതൽ തന്ന് ഞങ്ങളെ സഹായിച്ച് എത്രയും വേഗം ഈ ഭവനം കെട്ടിയെടുത്ത് പോകാൻ സാർ അങ്ങനെ ചെയ്താലേ എത്രയും വേഗം ഞങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് തിന്നിട്ട് കിടക്കാനല്ല ഞങ്ങൾക്ക് കേറി കിടക്കാൻ. ഇതിനൊരു സ്ഥിരമായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളത് ഞാൻ ഞങ്ങൾക്ക് കണ്ടെത്തി തരണം. തീരദേശത്ത് കിടക്കുന്നവർക്ക് എത്രയും തത്കാലം ഈ ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ കൊറോണയുടെ പ്രശ്നമുണ്ടല്ലോ, അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ വരാൻ അസൗകര്യമുണ്ടാവും. എന്തായാലും ഇതൊന്നും കുറച്ചൊന്ന് ശാന്തമാകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്ഥിരമായിട്ടുള്ള സംവിധാനത്തിന്റെ ആലോചന. ഇതിന് മുൻഗണന എന്ന് പറയുന്നത് ഇപ്പൊ വീട് പോയവർക്കായിരിക്കണം. എല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കളിക്കുന്ന രണ്ടു കൂട്ടരും കളിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ കുടുംബക്കാർക്കുള്ള ഇതാണ്. അതുകൊണ്ട് മുൻഗണന ഇവിടുത്തെ ഇപ്പൊ വീട് പോയവർക്കുള്ള ഇതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് താമരാവില്ല ഒന്നുമല്ല, ഇതിനകത്ത് മനുഷ്യത്വം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം നടക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പേര് ഞാനൊരു വിധവയാണ്.
എച്ച് പി ന്യൂസ് ചിറയൻകീഴ്.